രാമരാജന്റെ രണ്ട് കോഴി പിന്നെ അവന്റെ പട്ടി പട്ടി പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉൽപ്പലാക്ഷന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുറുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം? അത് നീ അറിയേണ്ട കാര്യമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്കൻ നായരെ രക്ഷിക്കാൻ വേണ്ടിയല്ലയോ ഈ എച്ചിക്കുട്ടി ഭരണിയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഒന്നടങ്കം പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കുക. ഈ പോക്കണം കോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരിസ്ട്രോയ്ക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞങ്ങൾ നിങ്ങളുടെ പെരിസ്ട്രോയ്ക്കായും വാഴയ്ക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത്? ഇവിടെ പേറ്റു നോവുന്നാലും വയറ്റു നോവുന്നാലും വയറ്റാറ്റി നാനിയുടെ പച്ച വരുന്നല്ലേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മെമ്പറോട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അഞ്ചു പറയാൻ. അതിനൊന്നും തന്റെ ഒത്താശ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തോന്ന് സൈലൻസ്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം. ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം. എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് എന്റെ വാർഡിൽ തന്നെ വരികയും വേണം. അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത? ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഓരോ പത്രിക. അത് മെമ്പറിന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ടാ മതി. എന്റെ വാർഡിൽ തന്നെ ഡോക്ടർ വരണം. വനിതാ മെമ്പർ ഞാൻ പിന്താങ്ങുന്നു. കുറെ കാലം വനിതാ മെമ്പർ പിന്താങ്ങുന്നു. അതങ്ങോട്ട് ഊർജിതക്ഷിയുടെ വികസന മേഖലയായി പ്രഖ്യാപിച്ച ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ചത്തുമലർന്ന നാൽക്കാലികൾ, ഇരുകാലികൾ, കോഴികൾ, പട്ടികൾ, പൂച്ചകൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് കൈയും കണക്കുമില്ല. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ്. പോക്കണംകോട്ടേക്ക് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റക്കൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോകും. മനുഷ്യനെ ചികിത്സിക്കാൻ ഡോക്ടർ വരാത്തെടുത്ത ചാണകം വരാൻ ഡോക്ടർ വരുന്നത്. അതും ഈ പോക്കണംകോട്ടിലേക്ക്. കുറിപ്പ് പറഞ്ഞായിരുന്നു ശരി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു മണ്ണാങ്കടി നടക്കൂല. ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ എട്ടുകാലി കണക്ക് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുകയല്ല. മറുപടി ഒച്ചത്തി പറയണം. ഇരിക്കണം പറയാം. എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇല്ല, ആ സമയത്ത് ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല. ഇപ്പൊ ആ തറക്കല്ലേൽ അധ്യക്ഷൻ ഉണ്ണിക്കണ്ണൻ നായ എന്ന് എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഊർജിത ക്ഷീര വികസനം നേതാവ് ഇരിക്കെ, ബാക്കി ഞാൻ പറയാം. ഊർജിത ക്ഷീര വികസനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ നായരെ, എന്റെ പ്രസിഡന്റെ, ഞങ്ങൾക്ക് ചൊറിയും. ഇവിടെ ഒരു മൃഗ ഡോക്ടർ വരണമെങ്കിൽ താൻ ആ കസേരയിൽ നിന്ന് ഇറങ്ങണം, ഞങ്ങൾ കേറണം. ഈ ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും അത് നടക്കുകയില്ല. ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും വേണ്ടില്ല, അത് നടത്തിക്കും. അടുത്ത തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അപ്പൊ രണ്ടൊന്നും അറിയാം. വാ നേതാവേ, നമുക്ക് വാക്കൗട്ട് നടത്താം. വാ വാ. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. കുമാരി പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഇവളുടെ അങ്കലാവണ്യം പോക്കണംകോടിന്റെ ഹരമാകുന്നു. ഇത്തവണ നമുക്ക് തന്നെയാണ് ഭൂരിപക്ഷം. ഉം
മഞ്ഞ പോക. ഈ ചെറുപ്പക്കാരനെ നോക്കൂ, ഊർജിത ക്ഷീരവികസന പദ്ധതി സഫലമാകുമ്പോൾ ഒരു ഉപോൽപ്പന്നമെന്ന പോലെ രൂപം കൊള്ളാവുന്ന പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ ഇന്നേ തയ്യാറായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സൊസൈറ്റി ബാലൻ എന്നെ സ്വയം വിശേഷിപ്പിക്കാറുണ്ട്. എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ, എല്ലാവരും യു ഡി സി അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? എന്താ വിളിച്ചത്? ബാലേട്ടൻ. കുമാരി പ്ലസ് ബാലൻ, ഈ നാട്ടിലെ സർവ്വ മതിലുകളിലും ഞാൻ എഴുതി വെക്കും. ബാലൻ പ്ലസ് കുമാരി, ഈ നാട്ടുകാരെ മുഴുവൻ അറിയട്ടെ നമ്മുടെ റിലേഷൻഷിപ്പ്. വേണ്ട ബാലേട്ടൻ. അയ്യോ അത് വേണം. യോ ഓഫീസിൽ പോകാനേരോ, ഞാൻ പോട്ടെ. അച്ഛൻ തന്നെ. എന്താ സംശയമുണ്ടോ? എന്താണ് ഇവിടെ? ഇവിടെ സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ അമ്മയുടെ സൊസൈറ്റി. പെരുമ്പിലാ ഉണ്ണിക്കണ്ണൻ നായരുടെ പോക്കനം കേട് അവസാനിപ്പിക്കുക, പഞ്ചായത്തുണ്ണി രാജിവെക്കുക, ഉണ്ണിക്കണ്ണ മൂരാച്ചി രാജിവെച്ച് പുറത്തു പോവുക. അമ്പടി, എനക്കെന്നെ കണ്ടുകൂടാതെ ആയോടി കുഞ്ഞിലക്ഷ്മി. 10-40 വർഷം എൻ്റെ കൂടെ കഴിഞ്ഞവൾ അല്ലയോ നീ? ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ എൻ്റെ ഭഗവതി? കുഞ്ഞിലക്ഷ്മി, ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ. ഇനിയിപ്പോ എന്തിനായി കിളവിയ? എന്നാൽ അങ്ങേ രണ്ട് കുഞ്ഞുങ്ങളെ പെറ്റതല്ലേ ഞാൻ. വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അലത്തി തരാൻ ആരെങ്കിലും ഉണ്ടോന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടോടി? ഞാനുള്ളപ്പോ ഒന്നിന്റെയും കുറവറിയാത്ത മനുഷ്യൻ. ബലാകുൽസ്യാദിയൊക്കെ തെറ്റാതെ തേക്കനുണ്ടാവും. ദീർഘായുസ് കൊടുക്കണേ ഭഗവതി.